അധ്യാപകൻ, നാടകകൃത്ത്, വിമർശകൻ, പ്രഭാഷകൻ, ഗവേഷകൻ, സാഹിത്യ ചരിത്രകാരൻ, സർവോപരി ഉത്തമനായ മനുഷ്യൻ എന്നിങ്ങനെ വിവിധ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഇന്നത്തെയും നാളത്തെയും തലമുറകൾക്ക് ആചാര്യനായി തീർന്നിരിക്കുന്നു പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. ജനാർദ്ദന ക്ഷേത്രത്തിന്റെയും ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ശിവഗിരി മഠത്തിന്റെയും പേരിൽ വിഖ്യാതമായ വർക്കലയ്ക്ക് സമീപമുള്ള മുത്താന എന്ന ദേശം. അക്ഷരാർത്ഥത്തിൽ ഒരു ഓണം കേറാ മൂല. മുഖം മൂടി അണിയാത്ത മണ്ണും മനുഷ്യരുമുള്ള മുത്താനയിലെ ചെക്കാല വിളാകത്ത് വീട്ടിൽ 1916 സെപ്റ്റംബർ 22 ഐല്യം നക്ഷത്രത്തിൽ എൻ കൃഷ്ണപിള്ള ജനിച്ചു. ഉഗ്രപ്രതാപിയായ കളിയിൽ ഉണ്ണിത്താനാണ് തറവാടിന്റെ സ്ഥാപകൻ. അദ്ദേഹത്തിന്റെ മകൾ കാർത്യായനി അമ്മയുടെ 5 മക്കളിൽ മൂത്ത പുത്രി പാർവതിയമ്മയുടെ മകനാണ് കുഞ്ഞുകൃഷ്ണൻ. ആറ്റിങ്ങൽ കക്കാട്ടുമഠത്തിൽ കേശവരു കേശവരാണ് പിതാവ്. കുഞ്ഞുകൃഷ്ണന് 3.5 വയസ്സും അനുജത്തി ഓമനയ്ക്ക് 1 വയസ്സുമുള്ളപ്പോൾ പിതാവ് മരണമടഞ്ഞു. അമ്മൂമ്മ കാർത്യായനി അമ്മയുടെ മേൽനോട്ടത്തിലും അമ്മാവൻ നീലകണ്ഠപിള്ളയുടെ രക്ഷാകർത്തൃത്വത്തിലുമാണ് കുഞ്ഞുകൃഷ്ണൻ വളർന്നു വന്നത്. മുത്താന ഗ്രാമത്തിലെ ആദ്യത്തെ സ്കൂൾ ചെക്കാല് വിളാകത്ത് വീട്ടിന്റെ കളിയിൽ വരാന്തയിലായിരുന്നു. ഗ്രാമത്തിൽ അനുവദിച്ചു കിട്ടിയ ആദ്യത്തെ സ്കൂളിലെ ആദ്യത്തെ കുട്ടിയാണ് എൻ കൃഷ്ണപിള്ള എന്ന കുഞ്ഞുകൃഷ്ണൻ. ഇന്നത്തെ മുത്താന എൽ പി എസിന്റെ ആദ്യ രൂപം. ഒരധ്യാപകൻ, 15 കുട്ടികൾ. ഞങ്ങളുടെ തലമുറയിലെ ഏറ്റവും മൂത്ത ആളാണ് അണ്ണൻ. അപ്പോ അണ്ണന്റെ 3 കുഞ്ഞമ്മമാരും അമ്മയെക്കാളും അമ്മയെ അണ്ണനെ പറ്റി വളരെ വാത്സല്യവും സ്നേഹവും എല്ലാം ഈ കുഞ്ഞമ്മമാർക്കായിരുന്നു യഥാർത്ഥത്തിൽ. അപ്പോൾ അവരുടെ സ്നേഹങ്ങളും ഇതെല്ലാം ഈ എപ്പോഴും അവരുടെ മക്കളെക്കാളും ഏറ്റവും കുഞ്ഞുകൃഷ്ണൻ എന്നാണ് പറയുന്നത്. കുഞ്ഞുകൃഷ്ണൻ്റെ കൂടെ ആയിരുന്നു അവർക്ക് എല്ലാവർക്കും താല്പര്യം. അപ്പോൾ അവരെല്ലാവർക്കും അന്ന് ഇവർ പല 2 പേർക്ക് കുട്ടികളൊന്നുമില്ല. അന്ന് അവരാണ് അണ്ണനെ വളർത്തിയിട്ടുള്ളതും വളരെ കാര്യമായിട്ട് നോക്കിയിട്ടുള്ളത്. ഇവിടെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തന്നെ അണ്ണൻ ഈ കളിയിലിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ ശ്രദ്ധ ഈ കുഞ്ഞമ്മമാരുടെയും അമ്മമാരുടെയൊക്കെ ശ്രദ്ധ മുഴുക്കാൻ അണ്ണനെയാണ്. അത് അണ്ണനെയും ബാക്കിയുള്ള വേണ്ടപ്പെട്ട കുട്ടികളുമൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ആഹാരം കൊടുക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ മണവും ഇവിടുത്തെ അടുക്കളയിലെ മണമൊക്കെ അവിടെ കേൾക്കുമ്പോഴത്തേക്ക് അവരൊക്കെ താല്പര്യം അങ്ങനെ വിളിച്ചോണ്ട് വരികയും അല്ലെങ്കിൽ അവർ ഇഞ്ഞു വരികയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു ആ ഈ ബാല്യകാലം. അണ്ണനൊരു 8-10 വയസ്സ് വരെ ഇവിടെയാണ് വളർന്നത്. അടുക്കളയും ഈ കളിയിലെ പഠിത്തവും ഇതെല്ലാമായിട്ട് നല്ല രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നാമജപവും പുരാണപാരായണവും കഥകളിപ്പദവും കേട്ടാണ് കുഞ്ഞുകൃഷ്ണൻ വളർന്നത്.
അമ്മാവൻ കൊണ്ടുവന്നു കൊടുത്ത റെഡിമർ ബോട്ട് അപകടവും മഹാകവി കുമാരനാശന്റെ മരണവും എന്ന പുസ്തകം വായിച്ച് ആ ബാലൻ കരഞ്ഞു. ആരാണ് കുമാരനാശൻ? എന്താണ് ഈ മഹാകവി? കുരുന്നു മനസ്സിൽ അത്ഭുതത്തിന്റെ തേരോട്ടങ്ങൾ തുടങ്ങി. നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ പ്രസംഗം. ആദ്യത്തെ സമ്മാനവും അന്ന് ലഭിച്ചു. സ്കൂൾ ഇൻസ്പെക്ടർ സമ്മാനിച്ച പേന. വീട്ടിലെ വസ്തുവകകൾ വിറ്റും കുഞ്ഞുകൃഷ്ണൻ പഠിത്തം തുടർന്നു. ഒരു വർഷമേ നാവായിക്കുളത്ത് പഠിച്ചുള്ളൂ. മുത്താനയിൽ നാടകം വന്നെത്തുമ്പോൾ കുഞ്ഞുകൃഷ്ണന് 10 വയസ്സാണ്. കോവലൻ ചരിത്രവും നല്ലതങ്കാളും അല്ലി അർജുനയും പാരിജാത പുഷ്പാപകരണവും കണ്ട ബാലമനസ്സിൽ നാടക കൗതുകം ഉണർന്നെണീറ്റു. കുഞ്ഞുകൃഷ്ണന്റെ ഭാവിയെ ദീർഘദർശനം ചെയ്ത നീലകണ്ഠപിള്ള അനന്തരവനെ ശിവഗിരി സ്കൂളിൽ ചേർത്തു. ശ്രീനാരായണ ഗുരുവിന്റെ സാന്നിധ്യം കൊണ്ട് പരമപാവനമായ ശിവഗിരി കുന്നിലെ ഇംഗ്ലീഷ് സ്കൂളിൽ പ്രിപ്പാരറ്ററി ക്ലാസ്സിൽ കുഞ്ഞുകൃഷ്ണൻ വിദ്യാർത്ഥിയായി ചേർന്നു. അവിടെ വെച്ച് ശ്രീനാരായണ ഗുരുവിൽ നിന്ന് മധുര പലഹാരങ്ങൾ വാങ്ങാൻ കുഞ്ഞുകൃഷ്ണന് ഭാഗ്യമുണ്ടായി. നടരാജഗുരുവും ആർ ശങ്കറും അവിടെ അധ്യാപകരായിരുന്നു. 1930 14-ാമത്തെ വയസ്സിൽ തേർഡ് ഫോം പാസ്സായി. ശിവഗിരി കുന്നു വിട്ടിറങ്ങുമ്പോൾ ഉത്തമമായ ഗുരുശിഷ്യ ബന്ധത്തെയും ശ്രേഷ്ഠമായ അധ്യാപനത്തെയും ഉത്കൃഷ്ടമായ ജീവിതത്തെയും ഉദാത്തമായ സാഹിത്യത്തെയും ഒക്കെ സംബന്ധിച്ച് കുഞ്ഞുകൃഷ്ണനിൽ ചില ധാരണകൾ ഉറച്ചു കഴിഞ്ഞിരുന്നു. അച്ഛന്റെ തറവാട് ആറ്റിങ്ങൽ കക്കാട്ടുമഠം. ഇവിടെ താമസിച്ചുകൊണ്ടാണ് കൃഷ്ണപിള്ള ഹൈസ്കൂൾ വിദ്യാഭ്യാസം ചെയ്തത്. കവിതാകമ്പം മൂത്ത് നടക്കുന്ന കാലം. ഗാന്ധിജിയെ വന്ദിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതി: അധ്യാത്മതത്വതരുവിന്റെ ഉറച്ച മൂലം അത്തൽ പിണിക്കു മരണത്തെ അണയ്ക്കുമാര്യൻ സത്തായ സത്യസദനത്തിലെ ദിവ്യദീപമുത്തേ ജയിക്ക അഭിവന്ദ്യ ഗുരു മഹാത്മൻ. പേടി സ്വപ്നമായിരുന്ന കണക്കിനെ കബളിപ്പിച്ചുകൊണ്ടും മലയാളത്തിന് സ്വർണ്ണ മെഡൽ നേടിക്കൊണ്ടും 1933 കൃഷ്ണപിള്ള ESLC പരീക്ഷ പാസായി. ഉന്നത വിദ്യാഭ്യാസത്തിനായി കൃഷ്ണപിള്ള അനന്തപുരിയിലെത്തി. മഹിതമായ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പുണ്യഭൂമിയിൽ കാലുകുത്തിയപ്പോൾ ആ ബാലമനസ്സ് ഹർഷപുളകിതമായിരിക്കണം. ഡോക്ടർ ഗോദവർമ്മ, ശൂരനാട്ട് കുഞ്ഞൻപിള്ള, വെങ്കടരാജശർമ്മ തുടങ്ങിയവരായിരുന്നു ഇന്റർമീഡിയറ്റ് ക്ലാസ്സിലെ അധ്യാപകർ. വിദ്യാഭ്യാസ കാലത്ത് തന്നെ കൃഷ്ണപിള്ള നാടകരചന ആരംഭിച്ചു. ബിരുദധാരി, മറിമായം തുടങ്ങിയവ അന്നെഴുതിയതാണ്. ബിരുദധാരി സമ്പൂർണ്ണ നാടകമാക്കി. അത് ഒരപൂർവ സൗഹൃദത്തിന് നിദാനമായി. PK വിക്രമൻ നായരായിരുന്നു ആ സുഹൃത്ത്. ജോർജ് പഞ്ചമന്റെ ചരമത്തെ തുടർന്നുള്ള ദുഃഖാചരണം മൂലം ബിരുദധാരിയുടെ അവതരണം നടന്നില്ല. പക്ഷേ മലയാള നാടകത്തിന് ഈ സൗഹൃദം ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കി. 1935 സർവകലാശാല തലത്തിൽ ആദ്യമായി ആരംഭിച്ച മലയാളം BA ഓണേഴ്സിന്റെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയായി കൃഷ്ണപിള്ള പഠനം തുടർന്നു. കേരള പാണിനി AR രാജരാജവർമ്മയുടെ ശിഷ്യൻ, വി കൃഷ്ണൻ തമ്പിയുടെ പ്രിയപ്പെട്ട ശിഷ്യനായി തീർന്നു എൻ കൃഷ്ണപിള്ള. കൃഷ്ണപിള്ളയ്ക്ക് ഏറ്റവും ഹൃദയബന്ധമുണ്ടായിരുന്ന ഗുരുനാഥനാണ് എൻ ഗോപാലപിള്ള. യുവാവായ ശിഷ്യനെ കൊണ്ട് പണ്ഡിതോത്തംസമായ ആ ഗുരുനാഥൻ തന്റെ നവമുകുളം എന്ന കാവ്യസമാഹാരത്തിന് അവതാരികയും ടിപ്പണിയും എഴുതിച്ചു. പഠിച്ച സ്കൂളിലും കോളേജിലും അധ്യാപകനാകാൻ കൃഷ്ണപിള്ളയ്ക്ക് കഴിഞ്ഞു. ഓണേഴ്സ് പാസ്സായി വന്ന കൃഷ്ണപിള്ള 1938 July 1 ശിവഗിരി സ്കൂളിൽ അധ്യാപകനായി. ഇക്കാലത്ത് അദ്ദേഹം സംഘട്ടനം എന്ന നാടകം എഴുതി. ശ്രീ ചിത്രയുഗം, സഹൃദയ തുടങ്ങിയ മാസികകളിൽ കൃഷ്ണപിള്ളയുടെ രചനകൾ തുടരെ പ്രത്യക്ഷപ്പെട്ടു. ശിവഗിരിയിൽ നിന്ന് കൃഷ്ണപിള്ള വീണ്ടും അനന്തപുരിയിലെത്തി. ഗുരുനാഥനായ എൻ ഗോപാലപിള്ളയുടെ മേൽനോട്ടത്തിൽ ഗവേഷണം ആരംഭിച്ചു. ഗവേഷണം ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല. പക്ഷേ അനുസ്യൂതമായ വായനയുടെ ഫലമായി അറിവിന്റെ ആകാശവിസ്തൃതികൾ കൃഷ്ണപിള്ള കീഴടക്കി.
പി കെ വിക്രമൻ നായരുമായിട്ടുള്ള ബന്ധം ദൃഢതരമായതും മലയാള നാടകത്തിന്റെ ജാതകം തിരുത്തി എഴുതിയ ഭഗ്നഭവനം, കന്യക തുടങ്ങിയ നാടകങ്ങൾക്ക് ജന്മം നൽകിയതും ഇക്കാലത്താണ്. കൃഷ്ണപിള്ളയെ സംബന്ധിച്ചിടത്തോളം നാടകം എന്ന് പറയുന്നത് കേവലം വിനോദത്തിന് വേണ്ടി മാത്രമുള്ള ഉപാധിയായിരുന്നില്ല. നേരെ മറിച്ച് മൗലികമായ ഏതെങ്കിലും ജീവിത പ്രശ്നത്തിൻ്റെ അനാവരണം നാടകത്തിൽ കൂടി സാധിക്കണം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. മൗലികമായ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുക, ആ പ്രശ്നത്തിന് ജീവിത ബന്ധം ഉണ്ടായിരിക്കുക, ആ പ്രശ്നത്തിൻ്റെ അവതരണത്തിന് പറ്റുന്ന ഒരു ഇതിവൃത്തം മെനഞ്ഞെടുക്കുക, ആ ഇതിവൃത്തത്തിൻ്റെ ഏകാഗ്രത ആദ്യം നിരീക്ഷിക്കുക, ആ ഇതിവൃത്തം നാടകീയ സംഘർഷങ്ങൾ മുറ്റിനിൽക്കുന്ന സന്ദർഭങ്ങളിൽ കൂടി മുഹൂർത്തങ്ങളിൽ കൂടി വികസിപ്പിക്കുക, അതിനാവശ്യം വേണ്ട കഥാപാത്രങ്ങൾ മാത്രം രംഗത്ത് കൊണ്ടുവരിക, ആവശ്യം വേണ്ട സംഭാഷണം മാത്രം പ്രയോജനപ്പെടുത്തുക, സംഭാഷണങ്ങൾ ലക്ഷ്യവേദിയാക്കുക തുടങ്ങിയവയൊക്കെ എം കൃഷ്ണപിള്ള ശ്രദ്ധിച്ച കാര്യങ്ങളാണ്. അങ്ങനെ നാടകത്തിനെ സംബന്ധിച്ചിടത്തോളം, മലയാള നാടകത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുഘടിത നാടക സങ്കല്പം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് എൻ കൃഷ്ണപിള്ളയാണ് എന്ന് പറയാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ നാടക സങ്കല്പത്തിൻ്റെ രത്നച്ചുരുക്കം. ഈ നാടക സങ്കല്പം പ്രായോഗികമാക്കുന്നില്ല ശ്രമങ്ങളാണ് അദ്ദേഹം തൻ്റെ നാടക കൃതികളിൽ കൂടി നടത്തിയത്. എൻ കൃഷ്ണപിള്ള നാടക ചിന്തകനായ നാടകകൃത്തായിരുന്നു. ഇനിയും പ്രകാശിതമാകാത്ത നാടക സമീക്ഷ ഇതിൻ്റെ വിളംബരമാണ്. ലോക ക്ലാസിക്കുകളായ നാടകങ്ങളുടെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്നു ഈ കൃതി. ആയിരത്തി തൊള്ളായിരത്തി 1943 ജൂൺ 16 അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ അനന്തരവളുടെ മകൾ സരസ്വതി കുഞ്ഞമ്മയെ കൃഷ്ണപിള്ള വിവാഹം ചെയ്തു. തുടർന്ന് ഒരു വർഷം തിരുനെൽവേലി ഹിന്ദു കോളേജിൽ അധ്യാപകനായി ജോലി നോക്കി. 1944 ജൂൺ 28 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അധ്യാപകനായി കൃഷ്ണപിള്ള നിയമിതനായി. മലയാളം കണ്ട മാതൃകാ അധ്യാപകരിൽ ഒരാളാണ് എൻ കൃഷ്ണപിള്ള. ഔപചാരികത കൂടാതെ വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളായി കണ്ടുകൊണ്ടാണ് അവരുടെ മനസ്സിൽ അദ്ദേഹം അറിവിന്റെ വെളിച്ചം വിതറുന്നത്. നിരവധി തലമുറകളിൽപ്പെട്ട അധ്യാപകരുടെ ആദരണീയനായ അധ്യാപകനായിരുന്നു കൃഷ്ണപിള്ള സാർ. കൃഷ്ണപിള്ള സാറിൻ്റെ ശിഷ്യനായിരുന്നു എന്ന് പറയുന്നത് തികഞ്ഞ അഭിമാനത്തോടുകൂടിയാണ്. ഒരു നല്ല അധ്യാപകൻ എന്ന് പറയുമ്പോൾ പലരും പലതാണ് ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥിയെ നന്നായി പരീക്ഷയ്ക്ക് ഇരുത്താൻ തയ്യാറാക്കുന്ന ഒരധ്യാപകനെയും നല്ല അധ്യാപകനെന്ന് ഇന്നത്തെ എഴുത്തുപരീക്ഷയിൽ അവസാനിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കരുതിപ്പോരുന്നു. എന്നാൽ കൃഷ്ണപിള്ള സാർ അതിനൊക്കെ അപ്പുറത്തായിരുന്നു. ഒരു വിദ്യാർത്ഥിക്ക് അറിവ് പകർന്നു കൊടുക്കുക, അല്ലെങ്കിൽ നിശ്ചിത വിഷയങ്ങളിൽ ഉള്ള അറിവ് പകർന്നു കൊടുക്കുക എന്നതിനതീതമായി അയാളുടെ സ്വഭാവത്തെ രൂപവൽക്കരിക്കുക, അയാളുടെ ആന്തരമായ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിന് അയാൾ അറിയാതെ തന്നെ ഒരു വലിയ സ്വാധീന ശക്തിയായി തീരുക എന്നിടത്താണ് ഒരാചാര്യൻ ഒരു വലിയ സമുന്നതനായ ആചാര്യനായിത്തീരുന്നത്. സ്വഭാവ രൂപവൽക്കരണത്തിലും എന്നിലെ അധ്യാപകനെ രൂപവൽക്കരിക്കുന്നതിലും അതുപോലെ തന്നെ സാഹിത്യ ആസ്വാദനത്തിൻ്റെ ശരിയായ വഴികളെ നിന്ന് കണ്ടെത്തുന്നതിലും കൃഷ്ണപിള്ള സാർ വഹിച്ച പങ്ക് അതുല്യമാണ്. ആ അധ്യാപകൻ്റെ ഏറ്റവും വലിയ ഒരു മേന്മയായി ഞാൻ കരുതുന്നത് ആ അധ്യാപകൻ ഇതൊരു ദീപമാണ് എന്നറിയാതെ നമുക്ക് ദീപത്തിൻ്റെ പ്രകാശം ലഭിക്കുന്നു. നാം എപ്പോഴും സൂര്യനെ കണ്ടുകൊണ്ടിരിക്കുന്നില്ല, പക്ഷേ സൂര്യൻ്റെ പ്രകാശം നാം അനുഭവിക്കുന്നു. അതുപോലെയുള്ള ഒരു സൂര്യനായിരുന്നു ആ അധ്യാപകൻ. 1944 മുതൽ 57 വരെയും 63 മുതൽ 72 വരെയും കൃഷ്ണപിള്ള യൂണിവേഴ്സിറ്റി കോളേജിൽ അധ്യാപകനായിരുന്നു. രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹം മലയാളം വകുപ്പ് അധ്യക്ഷനായിരുന്നു. 1972 വിരമിച്ചതിനു ശേഷം 6 വർഷം എമരിറ്റസ് പ്രൊഫസറായും സേവനമനുഷ്ഠിച്ചു. ഞാൻ എൻ്റെ കുട്ടികളെ മുഴുവൻ എൻ്റെ അവരുടെ ഹൃദയത്തിൽ ഹൃദയം എനിക്ക് കാണാൻ കഴിയുമായിരുന്നു, എൻ്റെ ഹൃദയം അവർക്കും കാണാൻ കഴിയും, ഞങ്ങളുടെ ഇടയിൽ പറയുന്നില്ലായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് കൃഷ്ണപിള്ള വിരമിക്കുമ്പോൾ അന്ന് കൊച്ചി സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി പറഞ്ഞത് എ ആറിൽ തുടങ്ങിയ പാരമ്പര്യത്തിന്റെ കണ്ണി ഇവിടെ മുറിയുന്നു എന്നാണ്.
കൈരളിയുടെ കഥ, തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ, പ്രതിപാത്രം, ഭാഷണഭേദം തുടങ്ങിയവ മലയാളത്തിലെ വിമർശകന്മാരുടെ മുൻനിരയിൽ തന്നെ എൻ കൃഷ്ണപിള്ളയ്ക്ക് സ്ഥാനം നൽകി. എന്താണ് എൻ കൃഷ്ണപിള്ള എന്ന നിരൂപകന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷണം എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് ഒരു പുസ്തകം സാഹിത്യ ചരിത്രവും നിരൂപണവും കൂടി ചേർത്തിട്ടാണ് കൈരളിയുടെ കഥ. കൈരളിയുടെ കഥ വാസ്തവത്തിൽ എഴുതി തുടങ്ങിയത് സ്കൂൾ കുട്ടികൾക്കൊരു അധിക വായനയ്ക്കുള്ള പുസ്തകം എന്നുള്ള നിലയ്ക്കാണ്. അതുകൊണ്ടാണ് കൈരളിയുടെ കഥ എന്ന പേര് തന്നെ കിട്ടുന്നത്. അതൊരു കണക്കിന് തനി സാഹിത്യ ചരിത്രത്തിന് ദൗർബല്യമാണ്. പക്ഷെ ആ ദൗർബല്യത്തെ അദ്ദേഹം ഒരു ബലമാക്കി മാറ്റി, രണ്ടാമത് അത് പരിഷ്കരിച്ച് 1958 ആദ്യത്തെ രൂപം, 1975 രണ്ടാമത് പരിഷ്കരിച്ച രൂപത്തിൽ വന്നപ്പോൾ ആ കൈരളിയുടെ കഥ പറയുന്ന രീതിക്ക് മാറ്റം വരുത്താതെ തന്നെ കുറച്ചുകൂടി പ്രൗഢി അതിനകത്തേക്ക് കടത്തിവിട്ടു. അതിൽ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും പ്രധാനമായ വ്യത്യാസം എന്ന് പറയുന്നത്, വെറുതെ പേരും കൃതികളുടെ പേരും പറഞ്ഞ് ഒരു മൂല്യനിർണയമോ അല്ലെങ്കിൽ വലിപ്പച്ചെറുപ്പമോ യോഗ്യത അയോഗ്യത ഇതിൻ്റെയൊക്കെ സ്ഥാനം നിർണയിക്കാതെ പറഞ്ഞു പോവുകയല്ല. നല്ല കൃതി നല്ലത്, രണ്ടാം തരം രണ്ടാം തരം, മൂന്നാം തരം മൂന്നാം തരമാണ് എന്നൊക്കെ തന്നെ വ്യക്തമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു ചരിത്രം എഴുത്താണ്. അപ്പം അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കവികൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ട നാടകം എഴുത്തുകാർ, നോവൽ എഴുത്തുകാർ, അവർക്ക് മുൻതൂക്കം. അദ്ദേഹം പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ ഈ ചരിത്രം എഴുതാൻ അല്ലെങ്കിൽ വിമർശനം എഴുതാൻ ഇടയായത്? എല്ലാ കൃതികൾ വായിക്കുമ്പോഴും എന്തുകൊണ്ട് ഈ കൃതി നന്നായി എന്ന് സ്വയം ഒരു ചോദ്യം ഞാൻ ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമനുസരിച്ച് കൃതിയുടെ ഞാൻ ചിലതൊക്കെ സങ്കല്പിക്കുന്നു, ഇന്നതുകൊണ്ട് നന്നായി, ഇന്നതുകൊണ്ട് നന്നായില്ല, ഏശിയില്ല. അത് തന്നെയാണ് എൻ്റെ ചരിത്രം രചനയ്ക്കും പ്രേരണ. അധ്യാപനത്തിലെന്ന പോലെ പ്രസംഗവേദികളിലും കേൾവിക്കാരുടെ ഹൃദയത്തിലും ബുദ്ധിയിലും പതിഞ്ഞു ചേർത്തക്കവണ്ണം ആശയസംവാദം നടത്തുന്ന എൻ കൃഷ്ണപിള്ളയുടെ പ്രഭാഷണങ്ങൾ തിരുവനന്തപുരത്തെ സാംസ്കാരിക വേദികളിൽ മുഴങ്ങിക്കേട്ടു. സാഹിത്യകാര സമിതി, നവസംസ്കാര സമിതി, കാവ്യോത്സവ സമിതി, കലാവേദി തുടങ്ങിയ പല സംഘടനകളുടെയും സാരഥിയായിരുന്നു എൻ കൃഷ്ണപിള്ള. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ അധ്യക്ഷനുമായിരുന്നു അദ്ദേഹം. ആദ്യകാലങ്ങളിൽ ഞാൻ കൃഷ്ണപിള്ള സാറിൻ്റെ സുഹൃത്തായിരുന്നു. ഏറെ താമസിയാതെ ശിഷ്യനായി, പിന്നീട് സാറിൻ്റെ കൂടെ സഹാധ്യാപകനായി പ്രവർത്തിച്ചു. സുഹൃത്തായിരുന്നത് വളരെ കുറച്ച് കാലത്തേക്കുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി തീർന്നു. 3 ശിഷ്യനായിരുന്നു. പിന്നീട് 1954 മുതൽ 1963 വരെയും, പിന്നീട് 1970 മുതൽ 1980 വരെയും ഞങ്ങൾ സഹാധ്യാപകരായിരുന്നു. സാറ് ഞങ്ങളുടെ ഭാഷാ വകുപ്പിലെ അധ്യക്ഷനും ഞാൻ അവിടെ ഒരു അധ്യാപകനും ആയിരുന്നു. ഇതുകൂടാതെ സാംസ്കാരിക സംഘടനകളിലും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. കലാവേദി, നവസംസ്കാര സമിതി എന്നിങ്ങനെ നാടകവുമായി ബന്ധപ്പെട്ട സമിതികളിലും, പിന്നീട് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിലും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാനിടയായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ സാറ് എന്നിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എനിക്ക് വളരെ ബഹുമാനം തോന്നിയിട്ടുള്ള, അനുകരിക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് കൃഷ്ണപിള്ളത്. അധ്യാപക വൃത്തിയിലെ നല്ല അംശങ്ങളെല്ലാം ഉൾക്കൊണ്ട മനുഷ്യത്വത്തിൻ്റെ പ്രതീകമായ, എല്ലാവരുടെയും ആദരവ് പിടിച്ചു പറ്റുന്ന ഒരു മഹാനായിരുന്നു കൃഷ്ണപിള്ള സാർ. അദ്ദേഹത്തെ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസരത്തിൽ ആ രൂപം, ആ ശബ്ദം, ആ ചൈതന്യം, ഇതെല്ലാം ശിഷ്യന്മാരായ ഞങ്ങളുടെ മനസ്സിൽ അത്യാദരപൂർവം പ്രതിഫലിക്കുന്നു.
അഞ്ചു വർഷം ആർട്സ് കോളേജ് പ്രിൻസിപ്പലായിരുന്നു കൃഷ്ണപിള്ള. വിദ്യോദയ പ്രസിദ്ധീകരണങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ 9 ബാലസാഹിത്യ ഗ്രന്ഥങ്ങൾ പുറത്തുവന്നു. ചെങ്കോലും മരപുരിയും ഇരുളും വെളിച്ചവും എന്നിവ ശ്രദ്ധിക്കപ്പെട്ടു. ആയിരത്തി തൊള്ളായിരത്തി 1956 നന്ദനം പണിയുന്നതും കൃഷ്ണപിള്ളയും കുടുംബവും അവിടെ താമസമാക്കുന്നതും. ശിഷ്യരും സുഹൃത്തുക്കളും ആരാധകരും മറ്റുമായി വളരെ പേർ ദിവസവും വന്നുപോയിക്കൊണ്ടിരുന്നു നന്ദനത്തിൽ. ഐശ്വര്യസമൃദ്ധവും സന്തുഷ്ടവുമായ ഒരു കുടുംബജീവിതത്തിന്റെ ധന്യത കൈവന്ന ഭവനമാണ് നന്ദനം. ധന്യമായ ജീവിതത്തിന് പാതയൊരുക്കി പത്നി സരസ്വതി കുഞ്ഞമ്മ. ചിലരെ എഴുത്തുകാരൻ എന്ന നിലയിൽ ആണ് എല്ലാവരും അറിയപ്പെടുന്നതെങ്കിലും നമ്മുടെ അടുത്തുള്ള സ്നേഹത്തിലുള്ള ഒരു അച്ഛനായിട്ടാണ് ഞങ്ങൾ കണക്കാക്കിയിരുന്നത്. അല്ല, എഴുത്തുകാരനായിട്ടുള്ള അച്ഛനായിട്ടല്ല, ആ വിധത്തിലാണ് ഞങ്ങളുടെ അടുത്ത് പെരുമാറിയിട്ടുള്ളത്. അത് ഏത് ഇതിലായാലും ശരി, അങ്ങനെ ഒരു മാർഗദൈവം ആയിട്ടാണ് ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നത്. ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ ഓരോ എഴുത്തും ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. അത് എനിക്കെന്നുള്ള എൻ്റെ സിസ്റ്റേഴ്സ് എവിടെയൊക്കെ ഉണ്ടോ അവർക്കൊക്കെ അയച്ചു കൊടുത്തിരിക്കുന്ന എഴുത്തുകളും എല്ലാം അവരും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ വരികൾ, അത് മുത്തുകളാണ് അതിലെ വരികൾ. അത് ഒരിക്കലും മറക്കാൻ നോക്കുന്നതല്ല. സർഗശക്തിക്കുള്ള അംഗീകാരങ്ങൾ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, സി വി പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകളും കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം മുതലായ ബഹുമതികളും എൻ കൃഷ്ണപിള്ളയെ തേടിയെത്തി. ഹിന്ദിയിലേക്കും കന്നഡയിലേക്കും തമിഴിലേക്കും പഞ്ചാബിയിലേക്കും ഇംഗ്ലീഷിലേക്കും കൃഷ്ണപിള്ളയുടെ കൃതികൾ പരിഭാഷ ചെയ്യപ്പെട്ടു. സാറിൻ്റെ അടുത്ത് ഞാൻ ഒരു കെട്ട് യാഗ നാടകമായിപ്പോയി. ഞാൻ സാറിനെ കണ്ട് പറഞ്ഞു, സാർ ഞാൻ ഇന്നടത്തുള്ള ആളാണ്, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഇത് പബ്ലിഷ് ചെയ്യാൻ സഹായിക്കണമെന്നല്ല, സാറിത് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഞാൻ സാഹിത്യകാരനാവും, അതിൻ്റെ സാഹിത്യത്തിൻ്റെ ഒരു അംശമെങ്കിലും എൻ്റെ ഈ രചനയിലുണ്ടോ എന്ന് നോക്കി പറയണം. ശരിയെന്ന് പറഞ്ഞു. രണ്ടെണ്ണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എടുത്ത് വെച്ചിട്ട് പോകാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ചെന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ സാറങ്ങ് ചിരി തുടങ്ങി. ചിരി തുടങ്ങി ഒരു മാർക്ക് കയറുന്ന ഒരു സ്ഥലം അങ്ങ് മറിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇയാൾ എന്തോന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഈ ഇതിൽ, ഈ അഞ്ചാമത്തെ രംഗം എന്തെന്നാണ്? ഞാൻ പറഞ്ഞു, സാർ അത് അച്ഛനും മകനും തമ്മിലുള്ള സംഭാഷണമാണ്. അത് മകൻ അയലത്തുള്ളൊരു പെണ്ണിന് ഒരു പ്രേമലേഖനം കൊടുത്തു, അത് ഈ തന്ത അറിഞ്ഞു. തന്ത പിടിച്ച അച്ഛനെ, തന്ത മകനെ വഴക്ക് പറയുകയാണ്. അപ്പം അവർ തമ്മിലുള്ള വാക്ക് തർക്കമാണ്. അപ്പം ആ വാക്ക് തർക്കം ഞാൻ അവർ തമ്മിലുള്ള സംഭാഷണം നല്ല അസൽ ലാംഗ്വേജിൽ എഴുതിയിരിക്കുകയാണ്. എനിക്കറിയാവുന്ന നല്ല ഭാഷ, മഴവില്ല്, ആമ്പൽപ്പൂവ്, താമരപ്പൊയ്യ, നക്ഷത്ര രേണുക്കൾ, ഇതെല്ലാം അതിൽ ചേർത്തിട്ടുണ്ട്. സാറ് ചോദിച്ചു, ഇങ്ങനെയാണോ ഇയാളും നിങ്ങളുടെ അച്ഛനുമായിട്ട് സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ല. പിന്നെ എന്താ ഇങ്ങനെ? അല്ല സാർ, അത് സാഹിത്യമാകണ്ടേ, അതിനുവേണ്ടി ഞാൻ ഇതൊക്കെ ചേർത്താണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. നാടകത്തിലെ സംഭാഷണങ്ങൾ നമ്മൾ ആലോചിക്കണം. നിങ്ങൾ നിങ്ങളുടെ അച്ഛനും തമ്മിൽ സംസാരിച്ചാൽ എന്ത് ഭാഷ ഉപയോഗിക്കും? അതുപോലെ എഴുതി കൊണ്ടുവരണം. ശരിയെന്ന് പറഞ്ഞ് ഞാൻ പോയി. അപ്പം അതിൽ ഏഴാമത്തെ രംഗം തോട്ടുവക്കലുള്ള സ്ത്രീകൾ തമ്മിൽ വഴക്കൂടുന്നതാണ്. അപ്പോൾ സാറ് പറഞ്ഞല്ലോ അതുപോലെ അതിനെ എഴുതി കൊണ്ടുവരുന്ന, ഞാൻ അത് അവർ വഴക്കൂടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതുപോലെ എഴുതി കൊണ്ടുവന്നു പിറ്റേ ദിവസം. സാറിത് വായിച്ചു നോക്കിയിട്ട് എടുത്ത് അങ്ങനെ ഇത് എന്ത് പച്ചത്തെറിയ എഴുതി വെച്ചിരിക്കുന്നേ, ഇങ്ങനെയൊക്കെ എഴുതി, ഇത് അസഭ്യമല്ലേ, ഇത് പബ്ലിഷ് ചെയ്യാനോ ആരെങ്കിലും കാണിക്കാനോ കൊള്ളാമോ? ഇങ്ങനെയല്ല, ഈ യഥാർത്ഥത എന്ന് പറഞ്ഞ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. യഥാർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ജീവിതം ഇങ്ങനെ ദോഷയോടും പോലെ മറിച്ചിടുന്നതല്ല, ഇതിങ്ങനെ അല്ല സാർ, ഞാൻ കേട്ടിട്ടുള്ളതാണ് സാർ, അവരിങ്ങനെ ഈ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അത് ശരി,
അവർ ഉപയോഗിക്കുന്ന ഭാഷ സഭ്യമല്ലാത്ത ഭാഷയാണ്, അത് എഴുതാൻ കൊള്ളില്ല സാഹിത്യത്തിലെ. നിങ്ങൾ നമുക്ക് വേണ്ടുന്നത് അവർക്ക് വിദ്യാഭ്യാസമില്ല എന്നുള്ള ധ്വനി, ആ പ്രതീതി ഉള്ള വാക്ക്, അത് മാത്രമേ പാടുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ യഥാർത്ഥത എന്നുള്ള സംഗതിയെ പറ്റി എനിക്ക് ഒരു ഉൾവെളിച്ചം കിട്ടുന്നത് അപ്പോഴാണ്. സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ പലപ്പോഴും ഒലിവർ ഗോൾഡ്സ്മിത്തിന്റെ വില്ലേജ് സ്കൂൾ മാസ്റ്ററെ പറ്റി ഓർത്തു പോകും. ഗോൾഡ്സ്മിത്തിന്റെ വില്ലേജ് സ്കൂൾ മാസ്റ്ററെ കുറിച്ച് ഗോൾഡ്സ്മിത്ത് പറയുന്നത്, ആസ് വി ഗേസ്റ്റ് ദ വണ്ടർ ഗ്രൂ ദറ്റ് സച്ച് എ സ്മോൾ ഹെഡ് കുഡ് ക്യാരി ഓൾ ഹി ന്യൂ. ആ മനുഷ്യനെ കാണുമ്പോൾ ഇത്രയും ഒരു ചെറിയ ശിരസിനുള്ളിൽ ഇത്രയധികം കാര്യങ്ങൾ എങ്ങനെ കൊണ്ടു നടന്നു എന്ന് നാം വിസ്മയിച്ചു പോകും എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതാണ്ട് അതുപോലെയുള്ള ഒരു സർവം സ്പർശിയായ അറിവിൻ്റെ ഒരു നിറകുടമായിരുന്നു കൃഷ്ണപിള്ള സാർ. ഇത് എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഇങ്ങനെയുള്ള ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭാവം ഇന്ന് വളരെയധികം നാം ദുഃഖത്തോടുകൂടി അനുഭവിച്ചു ഓർമ്മിച്ചു പോവുകയാണ്. എനിക്ക് തോന്നുന്നത് മാർക്ക് ആന്റണിയെ പറ്റി ബ്രൂട്ടസ് പറഞ്ഞതുപോലെ, വെൻ കംസ് സച്ച് അനദർ, ഇതുപോലൊരു മനുഷ്യൻ ഇനി എന്ന് വരാൻ പോകുന്നു, ആ ദുഃഖമാണ് നമുക്ക് നമ്മെ ഇന്നും ചൂഴ്ന്നു നിൽക്കുന്നത്. ഒരു നല്ല ഗ്രന്ഥശേഖരം കൃഷ്ണപിള്ളയ്ക്കുണ്ടായിരുന്നു. ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ എൻ കൃഷ്ണപിള്ളയുടെ അഭിപ്രായം എന്താണെന്നറിയാൻ ഏത് ഗ്രന്ഥകാരനും കൗതുകം തോന്നുന്ന കാലം. സപ്തതി ആഘോഷം, ഗുരുനാഥന്റെ പിറന്നാൾ ആഘോഷിക്കാൻ അനന്തപുരിയിൽ ചേർന്ന സമ്മേളനത്തിൽ എൻ കൃഷ്ണപിള്ളയും സാംസ്കാരിക രംഗവും എൻ കൃഷ്ണപിള്ളയും ഭാരതീയ നാടകവേദിയും എന്നിങ്ങനെ രണ്ട് പുസ്തകങ്ങൾ പുറത്തുവന്നു. ആനുകാലികങ്ങൾ പലതും വിശേഷാൽ പതിപ്പുകൾ പ്രസിദ്ധീകരിച്ചു. മഹത്വത്തിൻ്റെ രാജപാതയിൽ കൂടി മാത്രം നടന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. മൗനത്തിലൂടെയും പാഠങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ആചാര്യഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ ദ്വന്ദ്വ വ്യക്തിത്വം, അല്ലെങ്കിൽ ഈ ദ്വന്ദ്വഭാവങ്ങൾ ചേരുന്ന സവിശേഷമായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം രചിക്കുന്ന വേളയിൽ ഞാൻ മുഖ്യമായും അന്വേഷിച്ചത്. മുത്താനയിലെ കുഞ്ഞുകൃഷ്ണൻ സാംസ്കാരിക കേരളത്തിൻ്റെ പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയായി വളർന്നു വരുമ്പോൾ നടന്നു തീർത്ത പാതകൾ തിരയുമ്പോൾ സമ്പൂർണമായ ആത്മസമർപ്പണത്തിൻ്റെ അർത്ഥം എന്തെന്ന് എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഈ ജീവചരിത്രം രചിക്കുന്ന കാലത്താണ് ഞാൻ ജീവിതവീയമായ ജീവിതം ജീവിച്ചു എന്ന് പറയാവുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1988 മെയ് 18 അവസാന യാത്രയുടെ തുടക്കം. തിരുവനന്തപുരത്തെ ഈശ്വരവിലാസം റോഡിൽ ഒരു വീഴ്ച. ആയിരത്തി തൊള്ളായിരത്തി 1988 ജൂലൈ 10 ഞായറാഴ്ച രാത്രി 8:20 എൻ കൃഷ്ണപിള്ള അന്തരിച്ചു. മധ്യാഹ്നത്തിൽ ഒരസ്തമയം പോലെ മഹത്വത്തിന്റെ വഴിയിലൂടെ മാത്രം നടന്ന ഗുരു, ക്രാന്തദർശിയായ സാഹിത്യകാരൻ, നഷ്ടപ്പെട്ടത് ഒരു ഗുരുകുല സാന്നിധ്യം, നായകൻ നഷ്ടപ്പെട്ട സാഹിത്യലോകം, കൈരളിയുടെ തീരാ നഷ്ടം തുടങ്ങിയ തലവാചകങ്ങളുമായി എൻ കൃഷ്ണപിള്ളയുടെ ചരമവൃത്താന്തം പത്രങ്ങൾ ലോകത്തെ അറിയിച്ചു. സംസ്ഥാന ബഹുമതികളോടെ ആചാര്യന്റെ അന്ത്യകർമ്മങ്ങൾ നടന്നു. ആ മൃണ്മയ ഗാത്രം അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങി. അനന്തപുരിയും ആ ത്രിസന്ധിയും അതിന് സാക്ഷ്യം വഹിച്ചു. യുഗസന്ധ്യകളിൽ മാത്രം ഒത്തുവരാറുള്ള അർത്ഥപൂർണമായ ഒരു ജീവിതത്തിന്റെ അന്ത്യം. മഹത്വത്തിന്റെ രാജപാതയിലൂടെ മരണമില്ലാത്ത ലോകത്തിലേക്ക് അദ്ദേഹം യാത്രയായി. വന്നലി
കുപ്പികളിലെഴുതി കാലം കൈരളിയുടെ കഥയിൽ നിൻപേർ സുവർണ ലിപികളിൽ എഴുതി കാലം കൈരളിയുടെ കഥയിൽ നിൻപേർ കൈരളിയുടെ കഥയിൽ അനന്ത ജീവിത മഹാപ്രവാഹിനി അതിന്നഗാധതകൾ കാണാൻ അരുതാത്താഴങ്. ഹോമപക്ഷി. നക്ഷത്രഗംഗയിൽ ഹോമപക്ഷിക്കു ജന്മബന്ധങ്ങൾ. നക്ഷത്രഗംഗയിൽ ഹോമപക്ഷിക്കു ജന്മബന്ധങ്ങൾ. വേരറ്റു കീഴ്പൊട്ടു വീഴുക തേടുന്നു കർമ്മകാണ്ഡങ്ങൾ. വിണ്ണിൻ്റെ കാതിൽ മുഴങ്ങി ജീവൻ്റെ ആദ്യാനുരാഗം. അമ്മയുടെ കാരുണ്യപൂരം പക്ഷം വിടർത്തുകൻ കുഞ്ഞേ. അകലയങ്ങാകാശവീതി നിത്യനിർമ്മലം ശാന്തം വിശുദ്ധം സൗമ്യ സുഖദം സുഭഗ.